പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയം തകർന്ന അനുഭവങ്ങളിലും മുറിവുകളുടെ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ സമാധാനം നിറയപ്പെടുമ്പോൾ വലിയ ശാന്തതയും സന്തോഷവും അനുഭവപ്പെടുന്നു ജീവിതത്തിൽ മുറിവുകൾ ഏൽക്കാത്തവർ നമ്മളിൽ ആരും തന്നെ ഇല്ല ഹൃദയം തകർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരും നമ്മൾ തന്നെയാണ് എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നത് ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈ വിഷയമാണ് ദൈവം നൽകുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് സഹായകമാണ് ദൈവം നൽകുന്ന സമാധാനം നമ്മളിത് പഠിപ്പിക്കുന്നത് പൗലോസ് പൗലോസ് പൗലോസ്ലീഹ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ ഫിലിപ്പർക്കെടുത്ത ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും പ്രിയപ്പെട്ടവരെ തിരുവചനം പഠിപ്പിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന സമാധാനം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കൃപയിലേക്കാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകുന്നത് ഈ സമാധാനമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ബൈബിൾ മുഴുവൻ നമുക്ക് ഇപ്രകാരം ഒരാശ്വാസവും സമാധാനവും നൽകുന്നത് നമ്മുടെ മനസ്സിലുള്ളതും ചിന്തകളിലുള്ളതും ഇന്നലകളിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നമ്മുടെ ഉള്ളിലുണ്ട് ഈ മേഖലയിലേക്കാണ് കർത്താവ് നൽകുന്ന സമാധാനത്തിൻ്റെ പ്രാധാന്യം അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ജീവിതത്തിൽ സമാധാനം നമുക്കെല്ലാവർക്കും ആവശ്യമാണ് പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സമാധാനം കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു കൂടിയാണ് സമാധാനം കിട്ടാനായി പലവിധ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് സമാധാനം ലഭിക്കുന്നത് ആരെല്ലാം ദൈവത്തെ സ്വീകരിക്കുന്നുവോ ദൈവ കൃപയോട് പങ്കുചേർക്കപ്പെടുന്നുവോ അവർക്കാണ് സമാധാനം ലഭിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം പത്തൊൻപതാം തിരുവചനം വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കേ യേശു വന്ന് അവരുടെ മദ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഉദ്ധിതനായ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ് ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ മരണത്തിനു ശേഷം ഉദ്ധിതനായതിനു ശേഷം ആദ്യം കണ്ടുമുട്ടുന്നവർക്കൊക്കെ കൊടുത്തത് ഈ സമാധാനമാണ് നിങ്ങൾക്ക് സമാധാനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഈശോ നിന്റെ ജീവിതത്തിൻ്റെ ഭയത്തിൻ്റെയും തകർച്ചയുടെയും നടുവിൽ ഇതാ സമാധാനമായി കടന്നു വരുന്നു ശാലോം സമാധാനം പീസ് നിന്നോട് കൂടെ പ്രിയപ്പെട്ടവരെ തുടർന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു പോകുമ്പോൾ ഈശോ പലതവണ ഈ സമാധാനം വെച്ചു വിളമ്പുന്നുണ്ട് കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് അവർ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ ഭയത്തിൻ്റെ നടുവിൽ തകർച്ചയുടെ നടുവിൽ കർത്താവിൻ്റെ സമാധാനം സ്വീകരിക്കുക ഐശ്വര്യം ആസ്വദിക്കുക